വിമൻസ് കോളേജിൽ ഫിലിം ഫെസ്റ്റിവൽ ഒരു ഇഷ്യൂ ആയെന്ന് ഞാൻ പറഞ്ഞല്ലോ. വിമൻസ് കോളേജിലെ സാമ്പത്തിക തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് വത്സൽ ടീച്ചറിന്, അപ്പോൾ അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം കേരള കലോത്സവത്തിനും യൂത്ത് ഫെസ്റ്റിവലും എനിക്ക് ചാർജ് ആയിരുന്നതുകൊണ്ട് സാമ്പത്തിക പ്രശ്നമൊന്നുമില്ല, പാർവതി നീറ്റായിട്ട് കാശ് നോക്കും, അതുകൊണ്ട് ഇപ്രാവശ്യം ഫിലിം ഫെസ്റ്റിവലിൽ എന്നെ ഏൽപ്പിക്കാം എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ എനിക്ക് ഫിലിം ഫെസ്റ്റിവൽ എവിടെ പോയി ഇത് ബുക്ക് ചെയ്യേണ്ടത് അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എൻ്റെ നമ്മുടെ സ്പിക്മെക്കെ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ആർട്സ് കോളേജിലെ പിള്ളേരുമായിട്ട് നമുക്ക് വളരെ അടുത്ത സൗഹൃദമുണ്ട്. അവിടുത്തെ ആർട്സ് ക്ലബ് സെക്രട്ടറി, ചേച്ചി എനിക്കും വേണം, ഞങ്ങളുടെയാണ് അടുത്ത ആർട്സ് ക്ലബ്ബിലെ ആർട്സ് കോളേജിലെ ഞങ്ങളുടെ ഫെസ്റ്റിവലാണ്, അപ്പോൾ നമുക്ക് രണ്ടും കൂടെ പോയി ബുക്ക് ചെയ്യാം. ചേച്ചി അപ്പോൾ ഒരു കാര്യം ചെയ്യും, രാവിലെ സ്റ്റുഡൻസ് എടുത്ത് ഞാൻ അവിടെ കാണും. അപ്പം ഞാൻ പറഞ്ഞു ആ ശരി, എന്നാൽ നീ കൂടെ വരൂ, എനിക്ക് അറിഞ്ഞുകൂടെ എവിടെ പോകണം, ജൂബിലി പോകണം, സേഫ് റിലീസുണ്ട്, അപ്പോൾ ഇങ്ങനെ കുറേ സിനിമ ഏതൊക്കെ കിട്ടും, കുറച്ച് പൈസയുണ്ട് നമ്മുടെ കയ്യിൽ കോളേജിൻ്റെ ഫണ്ട്, അപ്പോൾ ഇത് നമ്മൾ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കണം. അപ്പം ബാർഗെയിൻ ചെയ്യാനൊക്കെ പറ്റുമോ, എത്ര രൂപയ്ക്ക് കിട്ടും എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല ചേച്ചി, നമുക്ക് ഒരുമിച്ച് പോയി വാങ്ങിക്കാം, ഒരു പ്രശ്നമില്ല ചേച്ചി, അവിടെ വന്നാൽ മതി. അപ്പം ഞാൻ രാവിലെ സ്റ്റുഡൻസ് സെൻ്ററിൽ പോയി, രാവിലെ അവിടെ ഇരുന്നു പൂവൊക്കെ വെച്ച് വളയൊക്കെ ഇട്ട്, എൻ്റെ ഒരു പ്രത്യേക ഒരുക്കമാണ് അത്. പിന്നെ അവിടെ ചെന്ന് രാവിലെ തൊട്ട് പടിയിലിരിക്കുക, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രാവിലെ കണ്ടില്ല, പോയി പിറ്റേന്ന് രാവിലെ ഞാൻ വീണ്ടും വന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അവിടെ നോർമലാണ്, സത്യം പറഞ്ഞാൽ വിമൻസ് കോളേജിലെ ചെയർപേഴ്സൺ വന്നിരിക്കുന്നവർ കാണാൻ വന്നവർ. അപ്പോൾ ഇത് അവിടുത്തെ അന്ന് യൂണിവേഴ്സിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു സതീശന് വലിയൊരു ബുദ്ധിമുട്ടാകുന്നു എന്നും, സതീശൻ എന്താ ഇവിടെ ഇരിക്കുന്നത്, എന്തെങ്കിലും ആവശ്യമുണ്ട്, അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ശാഖീഷ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫിലിം ഫെസ്റ്റിവലും, ഞാൻ കൊണ്ടുപോയാൽ മതി. ഓ മതി, ഞാനങ്ങനെ സതീശൻ എനിക്ക് നേരത്തെ പരിചയം, രാഖീഷ് പറഞ്ഞറിയാം. അങ്ങനെ പോയി, പോയപ്പോൾ തന്നെ സതീശൻ ഇങ്ങനെ എസ് എഫ് ഐയുടെ യൂണിയൻ്റെ ഒക്കെ ഇതായതുകൊണ്ട് കുറേ പൈസയൊക്കെ കുറച്ച് എനിക്ക് നല്ല ലാഭത്തിൽ സിനിമകൾ കിട്ടി, ഒരുപാട് നല്ല സിനിമകൾ, അച്ചുവേട്ടൻ്റെ വീട് അങ്ങനെയുള്ള സിനിമ, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പ് അങ്ങനെയൊക്കെയുള്ള നല്ല സിനിമകളൊക്കെ കിട്ടി, ഞാൻ ഹാപ്പിയായിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ തന്നെ അവിടെ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് എൻ്റെ ചാർജ് ഉണ്ടായിരുന്ന സിന്ധു സതീശനെ വിളിക്കുന്നില്ലേ മീറ്റിങ്ങിന്, യോ വിളിക്കണം കേട്ടോ സതീശനെ വിളിക്കും, യോ ഞാനത് മറന്നുപോയി സതീശനെ വിളിക്കണം എന്നൊക്കെ ഞാൻ പറയുമ്പോൾ സിന്ധുവിനൊരു ചെറിയ പുഞ്ചിരി. അപ്പം ഞാൻ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ ഈ സേഫ് ലാസ്റ്റ് സിനിമ വാങ്ങിച്ചിട്ട് സേഫ് റിലീസ് തൈക്കാടാണ് ബാലേന്ദ്രമേനോൻ സാറിൻ്റെ ഓഫീസ്, അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങി ഇദ്ദേഹത്തിനെ കണ്ടില്ല. അപ്പം ഞാനിങ്ങനെ അന്വേഷിച്ച് പോയപ്പോൾ ആർട്സ് കോളേജിൻ്റെ ഫ്രണ്ടിൽ അദ്ദേഹം സതീശൻ ആരാന്ന് പോലും സത്യത്തെ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ തിരിച്ചു കൊണ്ടുവിടണ്ടേന്ന് ചോദിച്ചാൽ വേണ്ട എന്ന് പറഞ്ഞു, അവിടെ കുറേ ആടുകളും ഉണ്ടായിരുന്നു. ഇത് ആണ് ഇഷ്യൂ ആയത്. അപ്പം ഞാൻ ഓട്ടോറിക്ഷയിൽ വന്നു എന്നുള്ളതും, അപ്പോൾ വിമൻസ് കോളേജിൽ ഫിലിം ഫെസ്റ്റിവലിലന്ന് സതീശ പാർവതി എന്നൊക്കെ വിളിക്കുന്നുണ്ട് സതീശൻ മീറ്റിങ്ങിന് ഇരിക്കുമ്പോൾ. അപ്പം ഞാൻ എനിക്ക് സന്തോഷമായി സതീശനെ ആ എല്ലാവരും അക്നോളജ് ചെയ്യും, നമുക്ക് സിനിമ കിട്ടിയത് സതീശനാണല്ലോ. അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ ഫിലിം ഫെസ്റ്റിവൽ കഴിഞ്ഞ് ഞങ്ങൾ ആ ടാഗോറിൻ്റെ ഫ്രണ്ടിൽ ഒരു ഐസ്ക്രീം കഴിക്കുമ്പോൾ അപ്പോൾ സതീശനെ വിളിക്കുന്നില്ലേ, ഞാൻ പറഞ്ഞു അയ്യോ സതീശനെ കണ്ടില്ല, ഞാൻ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ല, ഇവരാക്ക് കണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ ആക്കൽ തുടർന്ന് യൂത്ത് ഫെസ്റ്റിവൽ ആയപ്പോഴത്തേക്കും വലിയ കഥയായി, ഞങ്ങൾ തമ്മിൽ അങ്ങനെ പ്രേമം ഇങ്ങനെ പ്രേമം, സത്യം പറഞ്ഞാൽ എസ് എഫ് ഐയുടെ ഒരു ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമായിരുന്നു. നാട്ടിൽ മുഴുവൻ കഥ, എൻ്റെ വീട്ടിൽ പ്രശ്നം, എൻ്റെ ചേച്ചിയുടെ എന്ന് പറഞ്ഞു ഭയങ്കര പാർവതി ഭയങ്കര അഫെയറാണ്, ക്യാമ്പസിൽ പ്രശ്നം, അധ്യാപകരുടെ പ്രശ്നം, ഞാൻ വേറെ എനിക്ക് പരിചയമില്ല, പരിചയമില്ലാന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ പരിചയമില്ല, ഒന്നും ഈ മൊബൈലോ ഒന്നും ഉള്ളതല്ലല്ലോ. അങ്ങനെ ഒരു ഈ ഒരു ഓഗസ്റ്റ് മുതൽ ഡിസംബറിലെ പീരീഡിൽ നടന്നിട്ടുള്ള ഈ ഒരു, അപ്പോൾ സതീശനൊഴിച്ച് ബാക്കി എല്ലാവരും ഈ കുഷ എന്നോട് സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ വീട്ടിൽ വലിയ വഴക്കായി, അതെന്ന് വെച്ചാൽ ഞാൻ എന്തോ ഇങ്ങനെ ഭയങ്കര കുഴപ്പമായിട്ട് നടക്കുകയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ സംഭവം. അതുപോലെ എൻ്റെ ഗ്രൂപ്പ് രാകേഷിൻ്റെ ഗ്യാങ് ഉണ്ടല്ലോ, ഇവരുടെ ഗ്രൂപ്പ് പത്തിരുപത്തിനാല് ഭയന്മാരുണ്ട്, ഈ ഞങ്ങൾ ഈ പിന്നെ ഒ എൻ വി കുറിപ്പ് ഇലക്ഷനൊക്കെ പോയി എന്ന് പറഞ്ഞില്ലേ, ആ ഗ്രൂപ്പൊക്കെ ഈ വീടുമായിട്ട് വളരെ അടുപ്പമുള്ള പിള്ളേരാണ്. ഇവരെല്ലാം ഇവിടെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന പിള്ളേരാണ്, അവരുടെ ഗോസ്റ്റ് ബസ്റ്റേഴ്സ് ഒരു ഗ്യാങ്ങായിരുന്നു. അപ്പോൾ ഇവരെല്ലാം ഇവിടെ വരും, ഇവിടെ ഷട്ടിൽ കളിക്കും, ക്രിക്കറ്റ് കളിക്കും, ചേച്ചിയായിട്ടും അച്ഛനുമായിട്ടും എല്ലാവരുമായിട്ടും കൂട്ടാം, അച്ഛൻ എല്ലാവർക്കും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ ഈ പിള്ളേർ ഇവരിടയിലൊരു സ്പ്ലിറ്റായി, അതായത് ഞാനും സതീശൻ തമ്മിൽ പ്രേമിക്കുന്നേ പ്രേമിക്കട്ടെ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും വേണ്ട എന്ന് പറയുന്ന വേറൊരു ഗ്രൂപ്പും. ഇത് ഞങ്ങൾ തമ്മിൽ ഇത് അറിയുന്നേ ഇല്ല എന്നുള്ളതാണ് കോമഡി. ഞാൻ ഇവിടെ അടുത്ത് പറയുന്നുണ്ട് പിള്ളേരെ എനിക്കിങ്ങനെ യാതൊരു ബന്ധവുമില്ല, എനിക്കങ്ങനെ പരിചയം. അപ്പോൾ ഒ എൻ വി സാറിൻ്റെ ഇലക്ഷൻ്റെ വണ്ടി പോകുന്നിടത്ത് സതീശൻ വരുമ്പോൾ എന്നുള്ള ചിരിയും ബഹളവും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്. അപ്പം ഇത് വലിയൊരു വാർത്തയായതിന് ശേഷമാണ് എൻ്റെ ചെവിയിൽ എത്തുന്നത്. അറിഞ്ഞ് എൻ്റെ പൊന്ന് പറയേണ്ട കല്യാണ ആലോചന വീട്ടിൽ, അയ്യാ ഐ ഹേർഡ് അബൌട്ട് യുവർ റിലേഷൻഷിപ്പ് ആൻഡ് ദിസ് ഹാപ്പൻസ് എന്നൊക്കെ ഞാൻ, അയ്യേ അത്
അത് കഴിഞ്ഞ് ഒരു ദിവസം വിമൻസ് കോളേജ് ചെന്നപ്പോൾ നിങ്ങൾ ഒളിച്ചോടി പോയില്ലേന്ന്. ഏ ഒളിച്ചോടി പോയി അത് കഴിഞ്ഞ ഞാൻ അവസാനം ഞാൻ ഒരു ദിവസം സതീശനെ വിളിച്ച് ചോദിച്ചു, ഈ സത്യം അറിയാവുന്ന ഏക വ്യക്തി സതീശനാണ്, നിങ്ങൾ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ചോദിച്ചപ്പോൾ സതീശൻ ഞാൻ ഒരു കമ്മിറ്റിയിലാണ് പിന്നെ വിളിക്കുക, അതൊന്ന് ഫോൺ കണ്ടു എൻ്റെ മൈൻഡ് ചെയ്തേയില്ല, തിരിച്ചു വിളിയിലോ ഒന്നുമില്ല. ഞാനാണെങ്കിൽ വളുപ്പെന്ന് പറഞ്ഞുണ്ടല്ലോ, നാട്ടുകാർ മുഴുവൻ ഒരാളുമായിട്ട് നമ്മൾ കല്യാണം കഴിച്ചെന്ന് പറയുന്നത് ഈ മനുഷ്യന് എനിക്ക് പരിചയം പോലും ഇല്ല. ഞാൻ വിളിച്ചപ്പോൾ പറയുന്നത് ഞാൻ ഒരു കമ്മിറ്റിയിലാണ് പിന്നെ വിളിക്കുക, എന്നിട്ട് പിന്നെ എനക്കും ഇല്ല. എനിക്കാണെങ്കിൽ ഭയങ്കര വളുപ്പമായി, എനിക്കൊരു ഇച്ചിരി ഇഷ്ടവും തോന്നി, കാരണം നാട്ടുകാർ മുഴുവൻ പറയുമ്പോൾ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ അടുത്ത് മിണ്ടാനോ പഞ്ചാര അടിക്കാനോ ഒക്കെ ശ്രമിക്കാമല്ലോ. ഞാൻ വളരെ സീരിയസ് ആയിട്ട് സതീശൻ കാണാൻ പോയി. ഇപ്പോൾ സതീശൻ പറഞ്ഞു, നമുക്ക് ഇതൊരു രാഷ്ട്രീയമാണ്, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇവിടെ പ്രേമവും കാര്യമൊന്നും ഇല്ല, ഇത് പൊയ്ക്കോളും, ഇതൊരു ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമായിട്ട് കാട്ടായിക്കോടൻ ബി എസ് അച്യുതാനന്ദൻ വിഷയത്തിൽ എസ് എഫ് ഐക്കകത്ത് കിടക്കുന്ന ഒരു ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമായിട്ട് എന്നെ ടാർഗറ്റ് ചെയ്യുന്നതാണ്, അതിന് വേറെ കാരണങ്ങളുണ്ട്, നിങ്ങൾ ഇതിനകത്ത് പ്രശ്നമാവേണ്ട, നിങ്ങൾ പൊയ്ക്കോന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ പോകാൻ പറ്റില്ല, എൻ്റെ വീട്ടിൽ പോയി ഇങ്ങനെ വഴക്ക് കിടക്കുവാണ്, എന്നെ വീട്ടിൽ പൂട്ടിയിടുന്ന അവസ്ഥയിലാണ്. ഞാൻ എന്തോ ഭയങ്കര അതിക്രമം കാണിച്ചു, ഞാൻ ആരുടെ കൂടെ പോയി കണ്ടവാനും പോയി എന്നൊക്കെയാണ് വീട്ടിൽ പറയുന്നത്. എനിക്ക് വേറെ ആരും കല്യാണം കഴിക്കാൻ പറ്റില്ല, എനിക്ക് ഏതോ ഐ പി എസ്സുകാരനൊക്കെ വന്നിട്ട് കല്യാണം കഴിക്കാമെന്ന് പറയുന്നത്, അയാളൊന്നും എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല, ഈ സത്യം അറിയാവുന്ന ഒരാൾ നിങ്ങളാണ്. സാധിച്ചു പറഞ്ഞു, അല്ല അതൊന്നും പറ്റില്ല, എനിക്ക് കല്യാണമൊന്നും കഴിക്കണ്ട, ഇപ്പം ഞാൻ കല്യാണം കഴിക്കുന്ന അവസ്ഥയിലൊന്നും അല്ല, എനിക്ക് വേറെ കാര്യങ്ങളുണ്ട് ചെയ്യാൻ. ഞാൻ പെട്ട് അപ്പോഴത്തെ കുറേ ദിവസം കഴിഞ്ഞ് എന്തോ എൻ്റെ ഒരു ഇഷ്ടം മനസ്സിലായി കാണാൻ, നമ്മൾ തമ്മിൽ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലെങ്കിലും സതീശന് മനസ്സിലായി കാണും, ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞു. ഒരു കത്ത് കൊടുത്തയച്ചു, സതീശൻ്റെ ചേട്ടൻ്റെ കല്യാണ കത്താണ്, എന്നിട്ട് പറഞ്ഞു വീടൊക്കെ ഒന്ന് പോയി കാണാം, അപ്പോഴത്തേക്ക് അസുഖമൊക്കെ മാറുന്നു. ഒരു അസുഖമായിട്ടാണ് സതീശൻ മനസ്സിലാക്കി. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ രണ്ട് കൂട്ടുകാരികളെ വിളിച്ചുകൊണ്ട് ഓട്ടോറിക്ഷയിൽ ഈ വീട്ടിൽ പോയി. ഈ വീട്ടിൽ പോയപ്പോൾ സാധാരണ ഒരു കുഞ്ഞു വീടാണ്, അപ്പോൾ അവിടെ മൂത്ത ചേച്ചി കൊടുത്ത് ഓർത്തും കയ്യിലേക്ക് കൊടുത്ത് ചേച്ചി ഇങ്ങനെ, ഇത് മക്കളെ ഇങ്ങനെയൊക്കെയുള്ള കൂട്ടുകാരികളൊക്കെ ഉണ്ടായിരുന്നു, നല്ല നല്ല സാരിയൊക്കെ കൊടുത്ത് വളയൊക്കെ ഇട്ട് അവന് സാറിന് സഞ്ചിയൊക്കെ തൂക്കിയവരല്ലേ ഉള്ളൂ, മക്ക പാ മക്കളെ എന്നൊക്കെ പറഞ്ഞ് അകത്ത് വിളിച്ച്, അറിയാമോ സതീശൻ കൂട്ടി ഇവിടെ കണ്ടിട്ടില്ല, ആരും പറഞ്ഞും കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് സതീശൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എന്നെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞു. എൻ്റെ ഇപ്പുറത്തെ വശത്ത് ഇപ്പുറത്തെ വശത്ത് കാത്തുപ്പുറത്തേക്ക് എൻ്റെ പിച്ചി നുള്ളി, എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ തിരിച്ചു വന്നപ്പോഴേക്ക് എന്നെ അവർ ചീത്ത വിളിച്ച്, നീ എന്ത് കണ്ടിട്ടാണ് ഈ പറയുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് വളരെ സീരിയസ് ആയിട്ട് ഞാൻ അങ്ങനെ വീട് കണ്ട് മാറും എന്നൊക്കെ സതീശൻ എന്താണ് വിചാരിക്കുന്നത്, ഞാൻ സതീശനെയാണ് കല്യാണം കഴിക്കുന്നത്, അത് എനിക്ക് ഞാൻ എനിക്കിപ്പോൾ ഉറപ്പാണ്, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു കഥയൊക്കെ കേട്ടത്, ഞാൻ ഇതേ കല്യാണം കഴിക്കുള്ളൂ. എന്തായാലും അങ്ങനെ പറഞ്ഞു ചേച്ചു, ആണ് അവ നിന്നെ പങ്കുളി പോലെ ഇരിക്കുന്ന മക്കൾ നിന്നെ നോക്കി വേണ്ടെന്ന് പറഞ്ഞു. അവ ഇങ്ങനെ വരട്ടെ ഞാൻ പറയാം ചേച്ചി, ഞാൻ ഇപ്പോഴും ഭയങ്കര കൂട്ടാകട്ടെ. അങ്ങനെ ഏതാണ്ട് അതിനുശേഷം ഒരു 6 മാസം, ഇത് 90 ഡിസംബർ തൊട്ടാണ് നടക്കുന്നതെന്ന് വിചാരിച്ചാൽ, ഒരു പക്ഷേ ഞാൻ കല്യാണം കഴിക്കുമെന്ന് വിളിച്ച് ചോദിച്ച ഒരു December 23rd 1989 ഓഗസ്റ്റ് 10th കർക്കിടക മാസത്തിൽ ഞങ്ങൾ രജിസ്റ്റർ പരിചയം ചെയ്തു, അത്രയും പരിചയമുള്ളൂ ഞങ്ങൾ തമ്മിൽ. അതിനുശേഷം ഞങ്ങൾ ശംഖുവത്തൊക്കെ പോയിരുന്ന് വർത്തമാനം പറയുകയൊക്കെ ചെയ്യാറുണ്ട്. അത് ഞാൻ വീട്ടിൽ രജിസ്റ്റർ മാനേജ് ചെയ്തിട്ട് ഞങ്ങൾ രണ്ട് വഴിക്ക് പോയില്ല. ഞാൻ വീട്ടിൽ പറഞ്ഞതെന്ന് വെച്ചാൽ, എനിക്ക് ഞാൻ സതീശനെ കല്യാണം കഴിക്കുന്നു, വേറെ ആൾക്കാർ ഐ പി എസ് ആർ എസ് എന്നാൽ അച്ഛനോട് പറഞ്ഞു, മോളെ നീ സത്യസന്ധമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, ആ എന്നാൽ നീ ഇനി ആരോടും പറയണ്ട കേട്ടോ, അച്ഛൻ നടന്നു തരാം, പക്ഷേ ഞാൻ നിന്നെ എതിർക്കും എല്ലാവരുടെയും ചോദിച്ചാൽ ശരി. നീ പക്ഷെ ഒരിക്കലും പരസ്യം പറഞ്ഞത്, ഒരാളെ ഒരു സമയത്ത് നമ്മൾ ഒരാളെ പ്രേമിച്ചു കഴിഞ്ഞാൽ അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം. ഞാൻ പറഞ്ഞു, ഉറപ്പച്ച എനിക്കിഷ്ടമാണ്. അതുപോലെ എൻ്റെ മാമനെ സുഗുണൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പോയ മുരുക്കുമ്പുഴ ഓഫീസിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ അദ്ദേഹം ഞങ്ങളുടെ മാമൻ്റെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് പിറ്റേന്ന് തന്നെ അറിഞ്ഞു, ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കുന്ന പേപ്പറൊക്കെ ആയിട്ട് എല്ലാ മാമന്മാരും ഒരു 8 കാർ അച്ഛൻ്റെ എല്ലാ പെങ്ങന്മാർ ഭർത്താക്കന്മാരെല്ലാം വിളിച്ച് എല്ലാവരും ഇതൊക്കെ വായിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ക്ലാം കയറി വന്നിട്ട് അവിടെ പോയി, അയ്യോ ഈശ്വര ഇത് എന്ത് ചെയ്ത് നടക്കുന്നത്. അപ്പോൾ ഒരാളെ പറഞ്ഞു വിട്ടു എന്നോട് സംസാരിക്കാൻ. അപ്പോൾ എന്താണ് നടക്കുന്നത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല, മാമ ഞാൻ കല്യാണം കഴിച്ചോട്ട് ഒളിച്ചോടി പോകാനൊന്നുമല്ല, പക്ഷേ ഇങ്ങനെ ഭയങ്കര ചീത്തപ്പേരും കാര്യങ്ങളൊക്കെയാണ്, ഇവിടെ ആരൊക്കെയോ വന്ന് കല്യാണമൊക്കെ ആലോചിക്കുന്നു, ഞാൻ വളരെ എനിക്ക് ഇത് കല്യാണം കഴിച്ചായിരുന്നു, ഇപ്പോൾ ചേച്ചിയുടെ കല്യാണം നടന്നിട്ടില്ല, പറഞ്ഞു അതെല്ലാം കഴിഞ്ഞിട്ട് പോയി, എനിക്ക് തിരക്കൊന്നുമില്ല, സതീശനാണെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിക്കാൻ വേണ്ട, പക്ഷേ എനിക്കൊരു കാര്യം പ്രൂവ് ചെയ്യണം, കോളേജിലും ക്യാമ്പസിലും ഒക്കെ ഞാനൊരു ചീത്ത സ്ത്രീയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്, പിന്നെ ഇങ്ങനെ ചീത്ത കഥകൾ പറയുന്നുണ്ട്, എനിക്ക് ഞാൻ കല്യാണം കഴിച്ചതാണെന്ന് എനിക്ക് പറയണം, അല്ലെങ്കിൽ എൻ്റെ ഒരു ക്യാരക്ടർ അസാസിനേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കൊരു മുക്തി വേണം. അന്നത്തെ ഒരു 19 വയസ്സേ ഉള്ളൂ എനിക്ക്, അന്നത്തെ ബുദ്ധിയിൽ എനിക്ക് തോന്നിയതാണ്, പക്ഷേ എന്ത് നല്ല ബുദ്ധിയായിപ്പോയി, ഇന്നും അതുകൊണ്ടാണ് സന്തോഷമായിട്ട് ജീവിക്കുന്നത്. സതീശൻ്റെ കാര്യം എനിക്ക് ലോട്ടറി, സതീശൻ്റെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നല്ലൊരു മനുഷ്യൻ, രാഷ്ട്രീയ നല്ല പൊളിറ്റിക്കലായിട്ടുള്ള സത്യസന്ധനായ ഒരു മനുഷ്യരെ കല്യാണം കഴിക്കാൻ പറ്റും, അതാണ് ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ഭാഗ്യം.